Hi friends, catch quote again. നമ്മള് നോക്കാൻ പോകുന്നത് റയർ ആയിട്ടുള്ള ആഫ്രിക്കൻ ലവ് ബേർഡ്സ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാന്നുള്ളൂ, കാരണം പല ആളുകളും ഫോട്ടോസ് വിട്ടുതന്നിട്ട് ഇതിവിടെ കിട്ടുമോ എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബേർഡ് ഇവിടെ ഇന്ത്യയിൽ ഇറങ്ങാത്ത ബേർഡാണ്, ഓസ്ട്രേലിയൻ യെല്ലോ ഫേസുകാർ. ഇതിപ്പോൾ ഇന്തോനേഷ്യയിൽ, ഫിലിപ്പീൻസിൽ, പാകിസ്ഥാനിലൊക്കെ ഉണ്ട്, പക്ഷേ നമ്മളെ ഇന്ത്യയിൽ ഇതുവരെ എത്തിയിട്ടില്ല. ആരുടെ കയ്യിലും ഈ ബേർഡില്ല. ഇത് യെല്ലോ ഫേസ് ഉണ്ട്, യെല്ലോ ഫേസ് ഒപ്ലൈൻ ഉണ്ട്, അതുപോലെ ഫാലോ യെല്ലോ ഫേസ്, ഫാലോ യെല്ലോ ഒപ്ലൈന്, യൂവിങ് യെല്ലോ ഒപ്ലൈന്, അങ്ങനെയുള്ള പല ബേർഡുകളും ഇതിൽ, പല മ്യൂട്ടേഷനും ഇതിലുണ്ട്. ഭാവിയിൽ നമ്മളെ ബ്രീഡർമാരെ കയ്യിലും ഈ ബേർഡുകളൊക്കെ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഈ യെല്ലോ ഫേസ് വരുന്നത് ഗ്രീൻ സീരീസ് ബേർഡാണ് വരിക, റിസസീവ് ബേർഡാണ്. യെല്ലോ ഫേസ് റിസസീവ് ബേർഡാണ് വരുന്നത്, കാരണം ഒരു യെല്ലോ ഫേസും ഒരു ഗ്രീൻ ബേർഡും കൂടി ഇട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഗ്രീൻ ബേർഡ് ഇറങ്ങുള്ളൂ, എല്ലാം സ്പ്ലിറ്റ് യെല്ലോ ഫേസേ വരുള്ളൂ. വിഷ്വലായിട്ട് യെല്ലോ ഫേസ് കിട്ടില്ല, കാരണം റിസസീവ് ബേർഡാണ്. ഇത് സെർച്ച് ചെയ്തിട്ടുള്ള അറിവുകളാട്ടോ, ഓരോ ബ്രീഡർമാരുടെ അവരെ ബ്രീഡിങ്ങിൻ്റെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അറിവുകളാണ്. കാരണം എന്താ വെച്ചാൽ, നമ്മളെ അടുത്ത് ഈ ബേർഡ് എന്തായാലും ഇല്ല, അപ്പോൾ ബ്രീഡ് ചെയ്തിട്ടുള്ള അറിവല്ല, നമ്മൾ സെർച്ച് ചെയ്തിട്ടുള്ള അറിവാണ് ഇത് പറഞ്ഞത്. പുറത്തുള്ള ഒരു ബ്രീഡർമാരും ഇതിനെ ബ്ലൂ സീരീസിലേക്ക് കൊണ്ടിട്ട് കണ്ടിട്ടില്ല, കാരണം അങ്ങനെ കൊടുത്താൽ അതിൻ്റെ ഭംഗി കിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആവും. അത് ഗ്രീൻ സീരീസ് വേടായതുകൊണ്ട് അതിനെ ഗ്രീൻ സീരീസിൽ തന്നെ നിലനിർത്തുന്നത് കണ്ടിട്ടുള്ളത്. കാരണം യെല്ലോ ഫേസും ഗ്രീൻ ഒപ്ലൈന്, ഗ്രീൻ ഫിഷർ ഇങ്ങനെയൊക്കെയാണ് പെയറിങ് കണ്ടിട്ടുള്ളത്. നോർമലി നമ്മളെ പാർ ബ്ലൂ ബ്ലൂ ബേർഡുകളായിട്ടൊന്നും യെല്ലോ ഫേസിന് പെയറിങ് കണ്ടിട്ടില്ല. പിന്നെ വരുന്നൊരു റയർ മ്യൂട്ടേഷനാണ് അക്വ എന്ന് പറയുന്ന ബേർഡ്. പലരും ഇതിന് മുമ്പൊക്കെ തെറ്റിദ്ധരിച്ചിരുന്ന ഈ ടർക്കോയിസ് പാർ ബ്ലൂവിന് അക്വ പാർ ബ്ലൂ എന്ന് പറഞ്ഞിരുന്നു. അക്വ വേറെ ബേർഡും ടർക്കോയിസ് വേറെ ബേർഡുമാണ്. അപ്പോൾ ഈ അക്വ പാർ ബ്ലൂ ഇതുവരെ ഇന്ത്യയിൽ ഇറങ്ങിയതായിട്ട് ഞാൻ എൻ്റെ അറിവില്ല കേട്ടോ, ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. പലരും ടർക്കോയിസിനെ അക്വ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും വിടുന്നുണ്ട്, പക്ഷേ അക്വ ബേർഡ് ഇവിടെ എത്തിയതായിട്ട് കണ്ടിട്ടില്ല. ഈ അക്വയിൽ വരുന്നത് അക്വ ബി വൺ എന്ന് പറയുന്ന ബേർഡുണ്ട്, അക്വ ബി ടു എന്ന് പറയുന്ന ബേർഡുണ്ട്. അത് രണ്ടിൻ്റെ മാറ്റം എന്ന് പറയുന്നത് അക്വ ബേർഡിന് അക്വ ബി വൺ ബേർഡ് എന്ന് പറഞ്ഞാൽ പാർ ബ്ലൂവിൻ്റെ അതുപോലെ ആ ഹെഡ് ഫുള്ളായിട്ട് പാർ ബ്ലൂവിൻ്റെ ആ നെറ്റിയിലെ ആ ഓറഞ്ച് ഷെയ്ഡ് വരും. അക്വ ബി വൺ ബേർഡിന് ആ ഫുള്ളായിട്ട് ഹെഡ് ഫുള്ളായിട്ട് കഴുത്ത് വരെ ആ ഒറ്റ കളർ വരും, ആ ഒരു ഓറഞ്ച് പിങ്ക് കളറല്ലേ, അത് നല്ല ഡാർക്കായിട്ട് വരും. നമ്മളിപ്പോൾ നോർമൽ പാർ ബ്ലൂവിനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നെറ്റിയിലുള്ള ആ കളർ, അത് ഫുള്ളായിട്ട് ഹെഡ് ഫുള്ള് വരും അക്വയ്ക്ക്. അപ്പോൾ നേരെ മറിച്ച് പാർ ബ്ലൂവിന് വരുമ്പോൾ പാർ ബ്ലൂ ഒപ്ലൈൻ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഹെഡിൽ ആ നെറ്റിയിൽ ചെറിയൊരു പിങ്ക് കളർ വരും, ഓറഞ്ച് പിങ്ക് കളറായിട്ടുള്ള അത് വരും. പക്ഷേ ബാക്കി ഭാഗം വരുന്ന ലൈറ്റ് കളറേ വരുള്ളൂ, നമ്മളെ കഴുത്തിൻ്റെ അതുവരെ വരുന്നത് ലൈറ്റായിട്ടുള്ള പിങ്ക് കളർ വരുള്ളൂ. അക്കോ ബി വൺ ബേർഡിന് വരുന്നത് ഫുള്ളായിട്ട് അവിടെ ആ കളർ വരും, ആ പിങ്ക് കളറ്. അക്കോ ബി ടു ബേർഡ്, അക്കോ ബി ടു ബേർഡ് വരുന്നത് അത് പാർ ബ്ലൂവിൻ്റെ സ്പ്ലിറ്റ് അല്ല കേട്ടോ അക്കോ ബി ടു എന്ന് പറയുന്നത്, അത് വേറെ ഈ അക്കോ ഒരു മ്യൂട്ടേഷനാണ്. അപ്പോൾ ഈ അക്കോ ബി ടു ബേർഡ് നമ്മളിപ്പോൾ നോർമൽ ബ്ലൂ ഒപ്ലൈന്, അതുപോലെ വയലറ്റ് ഒപ്ലൈന് ഒക്കെ ബേർഡല്ലേ, എന്ന പോലെ അക്കോ ബി ടു ബേർഡിന് അതിൻ്റെ ആ കഴുത്തിൻ്റെ അതുവരെ ലൈറ്റ് കളറിലെ ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുള്ളൂ, ലൈറ്റായിട്ടുള്ള കളറിൽ. കാരണം ഞാനും ആ ബേർഡിനെ നേരിട്ട് കണ്ടിട്ടില്ല, കാരണം നമ്മൾ ഓരോ ഫോട്ടോസുകൾ സെർച്ച് ചെയ്യുമ്പോഴുള്ള അറിവുകളാണ്. അപ്പോൾ അതിൻ്റെ ലൈറ്റ് കളറായിട്ടുള്ളത് വരുള്ളൂ, ഓറഞ്ച് ഷെയ്ഡേ വരുള്ളൂ ഈ അക്കോ ബി ടുവിന്. അക്കോ ബി വൺ വരുമ്പോൾ ഫുള്ളായിട്ട് അവിടെ വരും. അക്കോ ബേർഡ് വരുന്നത് ഡൊമിനൻ്റ് ബേർഡാണ് വരുന്നത്, റിസസീവ് അല്ല, ഡൊമിനൻ്റ് ബേർഡാണ് വരുന്നത്. അപ്പോൾ അതിന് ഒരു ബേർഡ് അക്വയും ഒരു ബേർഡ് നോർമൽ ഒരു ബ്ലൂ ഒപ്ലൈൻ ഏതെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇറങ്ങുന്ന ചിക്സ് അക്വ എന്തായാലും കിട്ടും.
അപ്പോൾ സ്പ്ലിറ്റ് അക്വയ്ക്ക് സ്പ്ലിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ യൂവിങ്ങിനൊക്കെ പറഞ്ഞ പോലെ അക്വ ബേർഡിന് സ്പ്ലിറ്റ് ഇല്ല, യൂവിങ്ങിന് സ്പ്ലിറ്റ് ഇല്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അക്വ ബേർഡ്സിനൊന്നും സ്പ്ലിറ്റ് ഉണ്ടാവില്ല. ഈ അക്വ ബേർഡിലും ഫാലോ ഉണ്ട്, പെൽ ഫാലോ, ഡൺ ഫാലോ, അതുപോലെ യൂവിങ് എല്ലാ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കളറ് വയലറ്റ് അക്വോ ബി വൺ, വയലറ്റ് അക്വോ ബി ടു അങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മൾ വയലറ്റ് ഫിഷർ അല്ലേ, അതുപോലെ വയലറ്റ് അക്വോ ബി വൺ, വയലറ്റ് അക്വോ ബി ടു എന്നുള്ള ഓരോ സെപ്പറേറ്റ് വേർഡുകൾ വരും. ഈ അക്വോ ബേർഡിനെ ബ്രീഡ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് പാർബ്ലും കിട്ടുന്നുണ്ട്. എന്നുവെച്ചാൽ ഒരു അക്വോ ബി വൺ ബേർഡും ഒരു നോർമൽ ഒരു വയലറ്റ് ബേർഡും കൂടി പെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇറങ്ങണ ചിക്സുകളെ അക്വോ ബി വൺ ബേർഡ്, അക്വോ ബി ടു ബേർഡ്, അതുപോലെ പാർബ്ലൂ ബേർഡ്, ബ്ലൂ ബേർഡ് ഇങ്ങനെ വരും. അങ്ങനെയാണ് അതിൻ്റെ ബ്രീഡിങ് റിസൾട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ അക്വോ ബേർഡിൽ നിന്ന് അക്വോ ബേർഡും ഒരു നോർമൽ ബേർഡും ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് പാർബ്ലൂ ബേർഡും കിട്ടുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ടുള്ള അതിൻ്റെ പഠനം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണുള്ളൂ. എന്തായാലും മറ്റുള്ള ബ്രീഡർമാരുടെയൊക്കെ നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ കയ്യിൽ ബേർഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളുടേതായിട്ടുള്ള ഒരു ബ്രീഡിങ് റിസൾട്ടുകൾ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ. എന്നാലുള്ള അറിവിൽ വെച്ചിട്ട് അതിൽ നിന്ന് ഒരു അക്കോ ബി വൺ ബേർഡും ഒരു നോർമൽ ബ്ലൂ സീരീസ് ബേർഡും ഇട്ട് കഴിഞ്ഞാലും അതിൽ നിന്ന് പാർബ്ലൂ ബേർഡും ഇറങ്ങുന്നുണ്ട്, ബ്ലൂ ബേർഡ് ഇറങ്ങുന്നുണ്ട്, അക്കോ ബി വൺ ബേർഡ് ഇറങ്ങുന്നുണ്ട്, അക്കോ ബി ടു ബേർഡും ഇറങ്ങുന്നുണ്ട്. പിന്നെ വരുന്നൊരു ബേർഡാണ് റെഡ് ഫാക്ടർ ബേർഡ്. ഈ റെഡ് ഫാക്ടർ ബേർഡ് റിസസീവ് ബേർഡാണ്, ഡൊമിനൻ്റ് ബേർഡല്ല. അക്കോനെ പോലെ ഡൊമിനൻ്റ് ബേർഡല്ല, യെല്ലോ ഫേസ് പറഞ്ഞാൽ റിസസീവ് ബേർഡാണ് വരുന്നത്. ഈ കൊണൂർ ഐറ്റംസിൽ വരുമ്പോൾ സൺ കൊണൂർ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതിൽ ഡൊമിനൻ്റാണ് കണ്ടിട്ടുള്ളത്. കാരണം റെഡ് ഫാക്ടറിന് സ്പ്ലിറ്റ് ഇല്ല എന്ന് പറഞ്ഞേക്കാം സൺ കൊണൂറിൽ. അപ്പോൾ ഒരു റെഡ് ഫാക്ടർ സൺ കൊണൂറും അതുപോലെ ഒരു നോർമൽ സൺ കൊണൂറും പെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് റെഡ് ഫാക്ടർ കൊണൂർ കിട്ടും, നോർമൽ കൊണൂറും കിട്ടും. ആ നോർമൽ കൊണൂറിന് സ്പ്ലിറ്റ് ഇല്ല എന്നാണ് പറയുക. ഞാനത് വളർത്തിയിട്ടില്ല, പക്ഷേ ബ്രീഡർമാരെ നമ്മളെ അറിവിനനുസരിച്ച് പിന്നെ അവർ പറഞ്ഞ അറിവിൽ അതിന് സ്പ്ലിറ്റ് ഇല്ല. അപ്പോൾ റെഡ് ഫാക്ടറിൽ കൊണൂർ ഐറ്റംസിൽ സ്പ്ലിറ്റ് ഉണ്ടാവില്ല. ആഫ്രിക്കൻ ലവ് ബേർഡിൽ വരുന്ന സമയത്ത് റെഡ് ഫാക്ടറിന് സ്പ്ലിറ്റ് ഉണ്ടാവും, അത് ഡൊമിനൻ്റ് അല്ല. കാരണം ഒരു റെഡ് ഫാക്ടർ ലവ് ബേർഡും ഒരു ഗ്രീൻ ഓപ്ലൈനോ ഒരു ലവ് ബേർഡ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇറങ്ങണത് എല്ലാം ഗ്രീൻ ഇറങ്ങുള്ളൂ, എല്ലാം സ്പ്ലിറ്റ് ആർ എഫ്, സ്പ്ലിറ്റ് റെഡ് ഫാക്ടർ, വിഷ്വലായിട്ടുള്ള റെഡ് ഫാക്ടർ കിട്ടില്ല. അപ്പോൾ അത് സ്പ്ലിറ്റ് ആയിട്ടുള്ളേ വരുള്ളൂ. റിസസീവ് ബേർഡാണ്, ആ യെല്ലോ ഫേസിനെ പറഞ്ഞ പോലെ റിസസീവ് ബേർഡാണ് റെഡ് ഫാക്ടർ വരുന്നത്. റെഡ് ഫാക്ടർ ബേർഡ് നമ്മളിവിടെ ഇന്ത്യയിൽ കുറച്ച് ആളുകളുടെ അടുത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ആ ബേർഡിൻ്റെ ഇതുവരെ ഇറങ്ങിയിട്ട് എൻ്റെ അറിവിൽ ഒരു 100 ബേർഡ് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നാലും ഒരു രണ്ടാളെടുത്ത് മാത്രമേ അത് ബ്രീഡായത് കണ്ടിട്ടുള്ളൂ. അത് വിഷല് റെഡ് ഫാക്ടർ കിട്ടിയിട്ടില്ല, സ്പ്ലിറ്റേ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ അത് രണ്ടാളെടുത്ത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ബാക്കിയുള്ളത് കുറേ എൻ്റെ അറിവിലുള്ള കുറഞ്ഞ ആളുകൾക്കൊക്കെ അത് ഡെഡായിക്കണം, എന്തോ കാരണം എന്നുള്ളത് അറിയില്ല. പിന്നെ അപ്പോൾ റെഡ് ഫാക്ടർ ബേർഡ് ഇറങ്ങിയത് വല്ലാതെ ഒന്നും ഇവിടെ ബ്രീഡായിട്ടില്ല. ഈ പറഞ്ഞ ബേർഡുകളൊന്നും ഒരു മ്യൂട്ടേഷനായിട്ട് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. കാരണം അത് അതിൻ്റെ കൂടുതൽ പഠനങ്ങൾ ഇങ്ങനെ കഴിഞ്ഞതിൻ്റെ ശേഷമേ അസോസിയേഷൻ അതിൻ്റെ മ്യൂട്ടേഷനായിട്ടുള്ള അംഗീകാരം ഉണ്ടാവുള്ളൂ. ഇപ്പോഴൊന്നും അതൊന്നും അംഗീകരിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അറിവിൽ. ഈ ഓരോ ബേർഡിൻ്റെ മ്യൂട്ടേഷനായിട്ട് അംഗീകരിച്ചിട്ടില്ല. ഈ റെഡ് ഫാക്ടറിൽ യെല്ലോ ഫേസിൽ അക്കോല് എല്ലാം ഡൺ ഫാലോ പേൽ ഫാലോ എല്ലാം അതിലുണ്ടാക്കി കൊണ്ടുവരാം. അത് ഓരോ മ്യൂട്ടേഷനിലും നമുക്കതിൻ്റെ കളറുകൾ മാറ്റം ചെയ്തിട്ടൊക്കെ കൊണ്ടുവരാം. അതെങ്ങനെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിലും ഒരു ബേർഡ് കിട്ടാതെ ഒരിക്കലും കഴിയില്ല. അപ്പോൾ യെല്ലോ ഫേസ് ആണെന്നുണ്ടെങ്കിലും അക്വ ആണെന്നുണ്ടെങ്കിലും റെഡ് ഫാക്ടർ ആണെന്നുണ്ടെങ്കിലും ഒരു ബേർഡെങ്കിലും നമ്മളെ കയ്യിൽ കിട്ടണം, ഇല്ലെങ്കിൽ ഒരു സ്പ്ലിറ്റ് ബേർഡെങ്കിലും രണ്ട് സ്പ്ലിറ്റ് ബേർഡെങ്കിലും കയ്യിൽ കിട്ടാതെ ഒരിക്കലും ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം അത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കുറേ
കാലത്ത് നമ്മളെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം, അതിൻ്റെ ആ ടെക്നിക്ക് പിടുത്തം കിട്ടണം, എന്നാൽ തന്നെ നടക്കുകയുള്ളൂ. കാരണം പലരും വിളിച്ച് ചോദിക്കും നമുക്ക് ഉണ്ടാക്കിക്കൂടാതെ, അങ്ങനെ ഉണ്ടാക്കലും എന്തായാലും നടക്കില്ല. ഒന്നെങ്കിൽ രണ്ട് സ്പ്ലിറ്റ് വേണം, അല്ലെങ്കിൽ ഒരു വിശൽ വേണം. അപ്പോൾ അത് സെർച്ച് ചെയ്തിട്ട് നമ്മളിവിടെ അതിൻ്റെ ടെസ്റ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ അറിവിൽ പല ബ്രീഡർമാരും അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു കൂട്ടായ പരിശ്രമത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ യെല്ലോ ഫേസ്, അക്കോ ഒക്കെ ഇറക്കാൻ വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം, പുറത്തുനിന്ന് വരാതെ തന്നെ നമ്മളെ ബ്രീഡർമാരെ കഴിവുകൊണ്ട് ഉണ്ടാക്കിയെടുക്കണ്ടോ എന്നുള്ളത്. പുതിയ അപ്ഡേറ്റ് ആയിട്ട് വീണ്ടും വരാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ വാച്ച് ചെയ്യൂ. ഓക്കെ, താങ്ക് യു.